ഹലോ എല്ലാവർക്കും, വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ രസമാണ്. ഈ ഒരു രസം ആക്ച്വലി ഞാൻ കഴിക്കുന്നത്, നമുക്കെല്ലാവർക്കും പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, കൊഴുപ്പ് കഴിക്കാൻ പാടില്ല, പിന്നെ ഓവറായിട്ട് എന്ന് പറയുന്നത് നല്ല ഓയിലായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ റിയൽ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിലേ പറയാൻ പറ്റൂ, ഒരു എന്താ പറയുന്നത്, ആഭ്യന്തികമായിട്ട് അങ്ങനൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ഷെയർ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കൊഴുപ്പ് എന്ന് പറയുന്നത്, സാധാരണ മട്ടൻ്റെ കൊഴുപ്പ് സാധാരണ അധികം പേര് കഴിക്കാറില്ലെന്ന് തോന്നുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. പക്ഷെ നമ്മൾ വിചാരിക്കും ഈ മട്ടൻ കൊഴുപ്പ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെയിറ്റ് വയ്ക്കുമോ, ബോഡി ഭയങ്കര ഫാറ്റ് ആവുമോ, അങ്ങനെയൊക്കെ വിചാരിക്കും. ഒരിക്കലുമില്ല. മട്ടൺ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലൊരു സംഭവമാണ് എന്ന് പറഞ്ഞ് വലിച്ചു വാരി എല്ലാം കൂടെ കഴിക്കുക എന്നുള്ളതല്ല. ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ രണ്ട് ദിവസമോ ഒക്കെ, പ്രത്യേകിച്ചും ഈ നടുവേദന, മുട്ടുവേദന, തേയ്മാനം അങ്ങനെയൊക്കെ ഉള്ളവർ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കൊളസ്ട്രോൾ, നല്ല കൊഴുപ്പ് ഉള്ളിൽ പോകാനായിട്ട് സഹായിക്കും. അത് നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആണ് മട്ടൺ കൊഴുപ്പ്. ഇവിടെ മോൾക്കാണെങ്കിൽ ഇഷ്ടമല്ലാത്ത ഒരു സംഭവമാണ് മട്ടൻ കൊഴുപ്പ്. അവൾക്ക് കൊഴുപ്പൊന്ന് കട്ടാലേ ഓർക്കാൻ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഇഷ്ടമാണ്. അവളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അവൾക്ക് ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ മാക്സിമം എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഇതുപോലൊരു ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഈ വെയിറ്റ് ലോസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഉച്ചയ്ക്കത്തെ ഫുഡായിട്ട് തന്നെ ഈ ഒരു മട്ടൺ കൊഴുപ്പ് മാത്രം, മട്ടൺ കൊഴുപ്പിൻ്റെ രസം മാത്രം ഒരു ബൗള് ഫുള്ളായിട്ട് കഴിക്കാം. ഇപ്പം ഞാൻ ഞാൻ കഴിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഫുള്ളായിട്ട് ഒരു ബൗൾ ഫുള്ള് മട്ടൺ കൊഴുപ്പിൻ്റെ രസം എടുത്തിട്ട് ഒരു ബൗൾ ഫുള്ള് ക്യുക്കുംബർ, ക്യാരറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു സാലഡ് പോലെ ഉണ്ടാക്കി കഴിക്കും. നല്ല ഹെവി ആയിരിക്കും, വയറിന് നല്ല സുഖമാണ്, നമുക്ക് എക്സ്ട്രാ ഫാറ്റ് ഒന്നും ഉണ്ടാവത്തില്ല, ഈ മുട്ടുവേദന, മുട്ട് തേയ്മാനം അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഞാൻ ഇങ്ങനെ വലിച്ചഴച്ചു പോകുന്നില്ല. ഞാൻ ജസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്ന രീതി, ഇപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണം എന്നില്ല, ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇത് കാണിക്കാം. നമ്മുടെ വെയിറ്റ് ലോസ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഒക്കെ തീർച്ചയായിട്ടും ഈ ഒരു കൊഴുപ്പ് രസം ഉണ്ടാക്കി ട്രൈ ചെയ്ത് കുടിക്കണം. നിങ്ങളുടെ സ്കിന്നിനും ഒക്കെ നല്ലതാണ്, സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആകും, പിന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ആരോഗ്യമായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. ബിക്കോസ് നമ്മളെ നോക്കാൻ വേറെ ആരും വരത്തില്ല, നമ്മൾ തന്നെ ആരോഗ്യമായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങളാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ അടുത്ത ജൂലൈ മാസത്തിലെ വെയിറ്റ് ലോസ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട് എക്സെപ്റ്റ് സൺഡേ. മന്ത്ലി 500 റുപ്പീസ് ആണ് ഫീസ്. നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ജോയിൻ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് മെയിനായിട്ടും വേണ്ട സംഭവം എന്താണ്? മട്ടൻ്റെ കൊഴുപ്പ്. ഇത് കണ്ടോ, കൊഴുപ്പ് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഉണ്ടെന്ന് തോന്നും, പക്ഷെ കാണുന്നുണ്ടോ, ഇത്രയേ ഉള്ളൂ മട്ടൻ്റെ കൊഴുപ്പ്, കുറച്ചേ ഉള്ളൂ ഇത്. അപ്പോൾ ഇത് കുറച്ച് കൊഴുപ്പ് നല്ല കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മട്ടൻ്റെ കൊഴുപ്പ് എടുക്കാം. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചേക്കാം. ആദ്യം നമ്മൾ, ഞാനിവിടെ കുക്കറാട്ടോ എടുത്തേക്കുന്നത്, കുക്കർ എടുക്കുക. കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. നമുക്ക് രസത്തിന് ആവശ്യമുള്ള രസം എന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളമായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിക്കാം. കത്തിച്ചിട്ട് ഈ വെള്ളം നല്ല പോലെ തിളയ്ക്കണം. വെള്ളം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. വെള്ളം തിളച്ചതിന് ശേഷം വേണം ഇതിലേക്ക് സാധനങ്ങൾ ഇടാനായിട്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം ഈ വെള്ളം ഒന്ന് നല്ല പോലെ തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാമേ. ഇപ്പൊ കണ്ടോ, വെള്ളം ഇവിടെ നല്ല പോലെ വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി, ഓക്കെ, ഒരു കുറേ ചെറിയ ഉള്ളി ഉണ്ട്, ഒരു 10-50 ചെറിയ ഉള്ളിയുണ്ട്. നമ്മൾ ഈ സൂപ്പ് കഴിക്കുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് നമുക്ക് നല്ല ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെറിയ ഉള്ളി ഇടുന്നത്. ഇത് അധികമായിട്ടൊന്നും ഇല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയേ വേണ്ട. ചെറിയ ഉള്ളി ഭയങ്കര നല്ലതാണ്, അതുകൊണ്ട് തന്നെ അത്രയും ചെറിയ ഉള്ളി, നിങ്ങൾ ആവശ്യത്തിന് ചെറിയ ഉള്ളി എടുക്കുക, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. ഓക്കെ, വലിയ 2 തക്കാളി, നല്ല വലിയ തക്കാളി. ഇത് ബാംഗ്ലൂർ തക്കാളി അല്ല കേട്ടോ, ബാംഗ്ലൂർ തക്കാളി എനിക്ക് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ നാട്ടു തക്കാളി എന്ന് പറയത്തില്ല, അത് തന്നെയാണ്. പിന്നെ അതിനകത്തേക്ക് ഞാൻ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഐറ്റം കൊഴുപ്പ്, കൊഴുപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ചെറിയ ഒരു മട്ടൻ പീസും ഉണ്ട് കേട്ടോ, കൊഴുപ്പും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കൊഴുപ്പ് വേകുമ്പോൾ ഇതങ്ങ് ചെറുതായിക്കോളുവേ, ഇത്രയും ഒന്നും കാണത്തില്ല. കൊഴുപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ കൈയൊന്ന് തുറച്ചോട്ടെ. ഇനി നമ്മൾ അതിലേക്ക് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി എപ്പോഴും നമ്മൾ കൂട്ട് ഉണ്ടാക്കുമ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു കാൽ സ്പൂൺ ജീരകപ്പൊടി. ഓക്കെ, മഞ്ഞപ്പൊടി, ജീരകപ്പൊടി. അടുത്തത് കുരുമുളക് പൊടി. കുരുമുളക് ചതച്ചിട്ടാലും മതി കേട്ടോ. കുരുമുളക് പൊടി ഒരു കാൽ സ്പൂൺ. കുറച്ചും കൂടി ഇടാം. കുരുമുളകാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. എരിയും കൊടുക്കുന്നത് കുരുമുളക് തന്നെയാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ്. ഞാനെപ്പോഴും പിങ്ക് സാൾട്ടാണ് കേട്ടോ, ഹെൽത്ത് നോക്കിയിട്ടൊക്കെയാണ് പിങ്ക് സാൾട്ടാണ് യൂസ് ചെയ്യുന്നത്. പിങ്ക് സാൾട്ട് ഇട്ടു. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 5 വിസിൽ, ഈ തക്കാളിയും ഒക്കെ നല്ല ഉടഞ്ഞു വരണം, ഒരു 5 വിസിൽ നമുക്ക് അടിക്കാം. അതിനുശേഷം അടുത്തത് പറഞ്ഞു ഞാൻ അപ്പം അടച്ചു വയ്ക്കാൻ പോവുകയാണ്. 5 വിസിൽ. ഓക്കെ, നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. ഞാനെപ്പോഴും ആവി വന്നതിന് ശേഷമാണ് ഗ്യാസിലിടുക, ഇതിടുക കേട്ടോ. കാരണം പൊട്ടിനിക്ക് ഒരു വർഷം പൊട്ടിത്തെറിച്ചൊരു അനുഭവമുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അപ്പോൾ നല്ലപോലെ ആവി വരട്ടെ. ആവി വന്നിട്ട് നമുക്ക് വിസിൽ കൊടുക്കാം. 5 വിസിലിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. വിസിൽ പൂർണ്ണമായും പോയതിന് ശേഷമേ തുറക്കാം. ഇപ്പം നമുക്ക്, ഞാനത് 5 വിസിലായി അടിച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് കടുക് വറുത്ത് അതിലേക്ക് ഒഴിക്കാം. ആദ്യം ഞാനിവിടെ കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എന്തെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ ഓൾറെഡി കൊഴുപ്പായതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്താണെന്നറിയോ, നമ്മുടെ നെയ്യ് എണ്ണയാണ് ഉപയോഗിക്കുന്നത്. സൂപ്പൊക്കെ വയ്ക്കുമ്പം നെയ്യ് ഉപയോഗിച്ചിട്ടാണ് വെക്കാറുള്ളത്. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടാകട്ടെ. നമ്മൾ എന്ത് കഴിക്കുന്നല്ലോ, നമുക്ക് എല്ലാ ഫുഡും കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഉള്ളത്. അതിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് കഴിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് വാരി വലിച്ച് കഴിക്കാൻ പാടില്ല, കുറച്ച് കഴിക്കാം, ആവശ്യത്തിന് കഴിക്കാം. ഇപ്പം നല്ലൊരു കൊഴുപ്പ് സൂപ്പൊക്കെ എടുക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് മട്ടൻ കറിയും ചിക്കൻ കറിയും ചോറും എല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അത് വേസ്റ്റ്. അതുകൊണ്ട് അത് ചെയ്യാതെ നമുക്ക് എന്താണോ കറക്റ്റ് കലോറി എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് കഴിക്കാം. സൂപ്പ് കഴിച്ചാൽ അത് മാത്രം കഴിക്കുക, സൈഡിലൊരു സാലഡ് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറിയ ഒരു എരിവിന് വേണ്ടിയിട്ട് നമുക്ക് 2 വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എന്നിട്ട് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൗഡർ, കണ്ടോ, കാൽ സ്പൂൺ മതി, ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് പെരിഞ്ചീരകത്തിൻ്റെ പൗഡർ. നമ്മൾ സാധാരണ രസം ഉണ്ടാക്കുന്നത് പോലെയല്ല ഇതുണ്ടാക്കുന്നത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. അതിലേക്ക് ഒരു 2 ഗ്രാം, ഓക്കെ, പെരിഞ്ചീരകത്തിൻ്റെ പൗഡർ 2 ഗ്രാമ്പു. പിന്നെ ഒരു എരിക്ക് വേണ്ടിയിട്ട്, ശകലം ഒരു എരി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, കാശ്മീരി പൊടി ഇടുന്നതാണ് കേട്ടോ നല്ലത്, കുറച്ച് മുളക് പൊടി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കൊടുക്കാം. അയ്യോ, എൻ്റെ തീ അണഞ്ഞു പോയി. തീ ഒരിക്കലും പാത്രം മേളി വെച്ചിങ്ങൾ കത്തിക്കരുത് കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്ന് കത്തിച്ചേ ഉള്ളൂ. ഇതുപോലെ ഇതൊന്ന്, നിങ്ങൾ വേണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെറിയ ഉള്ളി ഇട്ടില്ലേ, അത് കുറച്ച് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ കടുക് വറുക്കുമ്പോൾ വേണമെങ്കിലും ഇടാം. ഞാൻ അങ്ങനെയൊന്നും ഇടുന്നില്ല, ജസ്റ്റ് ഇത് മാത്രം മതി. ജസ്റ്റ് ആ മുളക് പൊടി ഒന്ന് ചൂടായിട്ടുണ്ട്, ആ സമയത്ത് നമുക്കത് അങ്ങോട്ട് മാറ്റി നമ്മുടെ സൂപ്പ് എന്തായി നോക്കാം. കണ്ടോ, സൂപ്പ് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്, നല്ല കിട്ടിലനായിട്ട് വെന്തിട്ടുണ്ട്. ആ തീ അങ്ങനെ തന്നെ ഓണായിട്ടിരിക്കട്ടെ, കൊഴുപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഉപ്പോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല സാധനം എന്ന് പറയുന്നത്, ഇത് ചെയ്തതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാല്, നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലല്ല, കുറച്ച് നേരത്തെ തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഞാനിവിടെ നല്ലപോലെ കൊഴുപ്പ് എടുത്തിട്ടുള്ളത് കൊണ്ട് എടുക്കുന്നില്ല. പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ എൻ്റെ ഫേവറേറ്റ് സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മല്ലിയില. മല്ലിയില നല്ലപോലെ, അതിവിടെ ഒരുപാട് നല്ലതായിട്ട് അവൈലബിളാണ്. അയ്യോ, എന്താ ഒരു സൗണ്ട്. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പ് റെഡി. നോക്കട്ടെ, ഉപ്പൊക്കെ ഒക്കെ നോക്കട്ടെ, ഉപ്പൊക്കെ കറക്റ്റാണ്. വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാൾക്ക് ഇച്ചിരി ഉപ്പ് കൂടുതലാണ്, അപ്പോൾ
അപ്പൊ കുറച്ച് ഒരു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. സൂപ്പർ റെഡി.